വേദിയിലുള്ള ബഹുമാന്യരായ സംഘടനാ നേതാക്കന്മാരെ, കേരളത്തിലെ ജനകീയ സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് മാർച്ച് മാസം 13ാം തീയതിയാണ്. 2 മാസം കഴിഞ്ഞാൽ മെയ് 13ാം തീയതി സോളിഡാരിറ്റിക്ക് 8 വയസ്സ് പൂർത്തിയാകും. അതേ ദിവസം തന്നെ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ആ ഫലപ്രഖ്യാപനത്തിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന സർക്കാർ, അതേത് മുന്നണിയുടേതായാലും, ആ മുന്നണിയുടെ മുമ്പിൽ ജനപക്ഷ കേരളം സമർപ്പിക്കുന്ന ഏറ്റവും ശക്തമായ താക്കീതാണ് കരൂരിലെ ഈ സമ്മേളനമെന്ന് നാം ഓരോരുത്തരും ഓർക്കുകയും കേരളത്തിന് മുമ്പിൽ അത് പ്രഖ്യാപിക്കുകയുമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിലൂടെ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ ജനങ്ങളെ മറന്നുകൊണ്ട് വികസനത്തിൻ്റെ പേരിൽ ഓരോ സന്ദർഭങ്ങളിലും ജനങ്ങൾക്കുമേൽ കയ്യേറ്റത്തിൻ്റെ ഭാഷയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ, അവർ പ്രതിഷേധിക്കുമ്പോൾ ഭരണാധികാരികൾ പറയുന്നത് നാടിന് വികസനമുണ്ടാവേണ്ടി, നിങ്ങൾ ഇങ്ങനെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ നാട് വികസിക്കുക, അതുകൊണ്ട് നാട് വികസിക്കാൻ നിങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ സൗകര്യങ്ങൾ ഒഴിവാക്കി പോവുകയോ ചെയ്യണം എന്നാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് വികസനത്തിൻ്റെ പേരിലാകുമ്പോൾ തിരിച്ചൊന്നും പറയാൻ കഴിയാത്തവണ്ണം ജനങ്ങൾ നിശബ്ദരാക്കപ്പെടുകയോ വികസന വിരോധികളാക്കപ്പെടുകയോ ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ പതിവ്. വികസന വിരോധികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ സമൂഹം പരിഗണിക്കേണ്ടതില്ല. ഈ പതിവ് തെറ്റിച്ചുകൊണ്ട് വികസനത്തിൻ്റെ പേരിൽ തന്നെ ഭരണാധികാരികളും ഭരണകൂടങ്ങളും നിറയട്ട അധികാരികളും കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന കണ്ണുരുട്ടലുകൾക്കും കണക്കുപറച്ചിലുകൾക്കും ജനങ്ങളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ അതേ കണക്കിൻ്റെ ഭാഷയിൽ, അതേ വികസനത്തിൻ്റെ ഭാഷയിൽ രാജ്യത്തെ, കേരളത്തെ വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്ന വികസന തന്ത്രങ്ങളെ കീറിമുറിച്ച് പരിശോധിച്ചുകൊണ്ട് വികസനത്തിൻ്റെ ഭാഷയിൽ തന്നെ ജനങ്ങളുടെ പ്രതിരോധം കേരളത്തിൽ ഉയർത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് 3 ദിവസങ്ങളിലായി എറണാകുളത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ് ഫോറം കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ചില കണക്കുകൾ പറയുമ്പോൾ പിന്നെ ജനങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. അറിയാത്തവരുടെ വാദങ്ങൾക്ക് കേരളം വില കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്കുകൾ ഞങ്ങൾ പരിശോധിച്ചിരിക്കുന്നു. നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച എല്ലാ വാദങ്ങളും പരിശോധിച്ചിരിക്കുന്നു. ആ പരിശോധനകൾക്ക് ശേഷവും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രഖ്യാപിക്കുന്നത്, ഞങ്ങൾ എടുത്ത നിലപാടുകളിൽ യാതൊരു തെറ്റും അബദ്ധവും സംഭവിച്ചിട്ടില്ല എന്ന പുനർപ്രഖ്യാപനമാണ് കരൂരിലെ ഈ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സോളിഡാരിറ്റിക്ക് പറയാനുള്ളത്. സാധാരണഗതിയിൽ കേരളത്തിൽ വികസന ഫോറങ്ങൾ സംഘടിപ്പിക്കുന്നത് പാർട്ടികളുടെ നിലപാടുകൾ മാറി എന്ന് പ്രഖ്യാപിക്കാനാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ഭാഗത്തു നിന്ന് മാറിയിരിക്കുന്നു. കോർപ്പറേറ്റ് മൂലധനത്തോട് രാജിയായിരിക്കുന്നു. വിദേശ കുത്തകകൾക്ക് രാജ്യത്തിന്റെ കവാടം തുറന്നു കൊടുത്തിരിക്കുന്നു.
കരിമണലും പുഴയും വെള്ളവും കാടും വിറ്റുനിരക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ കേരളത്തിൽ വികസന ഫോറങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വികസന ഫോറങ്ങളുടെ സമാപന വേദികളിൽ സമാദരണീയരായ നേതാക്കന്മാർ തങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളുടെയും മാധ്യമങ്ങളുടെയും കയ്യടിയേറ്റ് വാങ്ങാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് 3 ദിവസമായി നടത്തിയ വികസന ഫോറത്തിന് ശേഷം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, കേരളത്തിലെ വിവിധ മേഖലകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളുടെ നെറികേടുകൾ കിരകളായി വർഷങ്ങളായി സമരമുഖത്ത് നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വികസന ഫോറത്തിലെ നിരന്തരമായ ചർച്ചകൾക്ക് ശേഷവും സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നു. കേരളത്തിലെ പാവപ്പെട്ടവരുടെയും മർദ്ദിതരുടെയും കൂടെ തന്നെയാണ് സോളിഡാരിറ്റി. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ഒന്നുകൂടി ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനവും ചർച്ചകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ വികസന ഫോറങ്ങൾ നടത്തിയതിന് ശേഷം വൻകിട കോർപ്പറേറ്റ് മുതലാളിമാരുടെ സാന്നിധ്യത്തിൽ വികസന രേഖകളുടെ സമർപ്പണം നടക്കുന്ന പതിവ് തെറ്റിച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ദരിദ്രരുടെ ദുർബലരുടെ പ്രതിനിധികളെ ഈ വേദിയിൽ ഇരത്തിക്കൊണ്ട് കേരളത്തിൽ സോളിഡാരിറ്റി എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന സന്ദേശം നൽകാൻ ശ്രമിക്കുന്നത്. ഇവിടെ വന്നു കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തത്തിനിരയായ ദേവി കിരൺ ഈ വേദിയിൽ പാടി. ആ ദേവി കിരണിനെ ചേർത്തു പിടിച്ചുകൊണ്ട് കണ്ടൽ കാടുകൾക്ക് വേണ്ടി ജീവിക്കുന്ന പൊക്കുടൻ ചേട്ടനെ ചേർത്തു പിടിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ നേതാവ് പീച്ചറിനെ ചേർത്തു പിടിച്ചുകൊണ്ട് തലവച്ചപ്പാറയിലെ ഊരുമൂപ്പൻ പൊന്നിച്ചാമിയെ ചേർത്തു പിടിച്ചുകൊണ്ട് സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ മർദ്ദിതരുടെ കൂടെ തന്നെയാണ്. ഞങ്ങൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു വികസന സമീപനത്തിന്റെ പ്രഖ്യാപനമല്ല ഞങ്ങൾക്ക് ഇവിടെ നടത്താനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ വിളിച്ചിരുത്തിയത്. അവരെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ കേരളത്തിനൊരു ഉറപ്പ് നൽകിയിരുന്നു. സോളിഡാരിറ്റി എന്നാൽ അർത്ഥത്തിലും ആശയത്തിലും പ്രയോഗത്തിലും അത് ഐക്യദാർഢ്യമാണ്. ആരോടുള്ള ഐക്യദാർഢ്യം? ഈ രാജ്യത്തെ പാവപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യം, അവകാശങ്ങൾ നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യം, വികസനം ചവച്ചുതുപ്പിയ ചവിട്ടിത്തള്ളിയ പാവങ്ങളോടുള്ള ഐക്യദാർഢ്യം, നിശബ്ദരാക്കപ്പെട്ട ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള ഐക്യദാർഢ്യം, മാനം നഷ്ടപ്പെട്ട് പെരുവഴിയിൽ സ്തംഭിച്ചു നിൽക്കുന്ന പെങ്ങന്മാരോടുള്ള ഐക്യദാർഢ്യം. ആ ഐക്യദാർഢ്യം എന്ന വാക്കിന് 8 വർഷം കൊണ്ട് കേരളത്തിൽ എല്ലാ അർത്ഥത്തിലും ആശയ ഗാംഭീര്യമുള്ള ഒരനുഭവം സോളിഡാരിറ്റിക്ക് നൽകാൻ സാധിച്ചു എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, 8 വർഷത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ ലോകത്തിന്റെ ഉടമസ്ഥരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ സന്ദർഭത്തിനും സോളിഡാരിറ്റിക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. ഞങ്ങൾ ഈ രാജ്യത്തെ പാവങ്ങളോടൊപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മൂലംപള്ളിയിൽ എത്തേണ്ടി വന്നത്. അതുകൊണ്ടാണ് ചെങ്ങറയിൽ കേരള പോലീസിന്റെ മർദ്ദനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കിനാലൂരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹോദരന്മാർ അവരുടെ ചോര വിറ്റു വീണത് ഈ പാവങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. ഈ നാടിന്റെ പരിസ്ഥിതി, ഈ നാടിന്റെ സൗഹാർദ്ദം, ഈ നാടിന്റെ ഐക്യം അത് കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു സംഘടനയെന്ന് അതിന് ശ്രമിക്കുമെന്ന് 8 വർഷങ്ങൾക്ക് മുമ്പ് സോളിഡാരിറ്റി കേരളത്തിന് ഉറപ്പു നൽകിയിരുന്നു. നിങ്ങൾ ഓർത്തു നോക്കുക, നിങ്ങൾ തിരിഞ്ഞു നോക്കുക. സോളിഡാരിറ്റി നൽകിയ ഈ ഉറപ്പുകൾ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നിലപാട് ഈ സംഘടന സ്വീകരിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുക, സോളിഡാരിറ്റി ആ നിലപാടുകളിൽ തന്നെയാണ് വരും ദിവസങ്ങളിലും കേരളത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ആ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ചിലരെ ആദരിച്ചു. കേരളത്തിലെ ജനകീയ സമര നായകന്മാരെ ഞങ്ങൾ ഇവിടെ ആദരിച്ചു. കാരണം അവർക്ക് ആരും ആദരവ് നൽകാറില്ല. സാധാരണഗതിയിൽ ആദരവിന്റെ വേദികളിൽ കടന്നു വരാൻ പാടില്ലാത്തവരാണെന്ന് ഇവിടെ കൂടിയാലോചിച്ചു തീരുമാനിക്കപ്പെട്ടവരാണവർ. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഇവിടെ വിളിച്ചത്, അവരെ ആദരിച്ചത്. അവർ ഈ നാടിനെ സംരക്ഷിച്ചവരാണ്. ഈ കഴിഞ്ഞ ഇപ്പോഴും
നമ്മുടെ ഈ കൊച്ചു കേരളം ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് ഇവരുടെ അധ്വാനത്തിന്റെ ഫലമാണോ, ഇവരുടെ പരിശ്രമത്തിന്റെ ഫലമാണോ? ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ, അവശേഷിക്കുന്ന കാട്, നാടിന്റെ സൗഹാർദ്ദം, ഈ നാടിന്റെ മാനവികത, അതിങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് ഈ വേദിയിലൂടെ കടന്നുപോയ നിർധനരും പാവപ്പെട്ടവരും എന്ന് വിശേഷിക്കുന്ന ഈ സാധുക്കളുടെ പരിശ്രമം കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് ബലം കിട്ടണം, അവർക്ക് പിന്തുണ കിട്ടണം, അവർ കൈക്കദാർഢ്യം ഉണ്ടാകണം. അതവരെ അവർക്കറിയിക്കാൻ വേണ്ടിയാണ് ഈ വലിയ സദസ്സിന് മുന്നിൽ അവരെ ഞങ്ങൾ ആദരിച്ചത്. പക്ഷേ ഇവിടം കൊണ്ട് തന്നെ, ഇവിടം കൊണ്ട് നിർത്താൻ സോളിഡാരിറ്റി ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിന്റെ ജനാധിപത്യ മണ്ഡലത്തിൽ നിയമസഭകൾക്കുള്ളിൽ ഇവർക്ക് ആദരം ലഭിക്കുന്ന ഒരു ദിവസത്തെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് കഴിയുന്ന, അതിന് ശേഷിയുള്ളവരെയാണ് ഈ വേദികളിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് അത്തരം ഒരു ദിവസത്തിലേക്കാണ് നാം ചുവടുവകൾ വെക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സദസ്, ഈ ഗാംഭീര്യമുള്ള സദസ്, ഈ സൗന്ദര്യമുള്ള സദസ്, അത് കാണാതെ ചില സുഹൃത്തുക്കൾ പോയിട്ടുണ്ട്. ഇതിന്റെ ഓരത്തുകൂടി പോയിട്ടും കണ്ണുപൊത്തി കണ്ണടച്ചു പോയവരുണ്ട്. അവരോട് ഞങ്ങൾക്ക് പരിഭവമില്ല. കാരണം നിങ്ങൾ 8 വർഷമായി കണ്ണടച്ചവരാണ്. നിങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെയല്ല കേരളം സോളിഡാരിറ്റിയെ കണ്ടിട്ടുള്ളത് എന്നതിന്റെ തെളിവാണ് രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഈ നിറഞ്ഞ സദസ്. അങ്ങനെ നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെയാണ് സോളിഡാരിറ്റിയെ കേരളം കണ്ടതെങ്കിൽ തലവച്ച പാറയിലെ പൂയംകുട്ടിയിലെ കാടിറങ്ങി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി അളകമ്മ ഈ വേദിയിലെത്തുകയില്ല. അതുകൊണ്ട് അളകമ്മയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കണ്ണടച്ചാലും നിങ്ങൾ കണ്ണുകൾ പൊത്തിയാലും സോളിഡാരിറ്റി എന്ന ഈ യുവജന വിപ്ലവ സംഘടനയെ അനുഭവിച്ചറിഞ്ഞ ജനങ്ങളുടെ മുന്നിൽ, അവരുടെ തുറന്നു വെച്ച കണ്ണുകളുടെ മുന്നിൽ നിങ്ങൾക്ക് സോളിഡാരിറ്റിയെ കബളിപ്പിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ കണ്ണടച്ചുകൊള്ളൂ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും തിരിച്ചു വെച്ചുകൊള്ളൂ നിങ്ങളുടെ ക്യാമറ കണ്ണുകൾ. പക്ഷേ സോളിഡാരിറ്റിയെ ജനങ്ങൾക്കറിയാം, അവരെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ ചെന്ന് വിളിച്ചപ്പോൾ ഇവിടേക്ക് അവർ വന്നത്, ഈ വേദിയിൽ ഈ രാത്രിയിലും അവർ ഇരിക്കുന്നത്. നാളെയെ പൊന്നിച്ചാമി മൂപ്പര് കാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയൂ, ഇന്ന് രാത്രി അദ്ദേഹത്തിന് കാട് കയറാൻ കഴിയില്ല. പക്ഷേ സുരക്ഷിതനായി നിർഭയനായി പൊന്നിച്ചാമി മൂപ്പർ ഇവിടെ ഇരിക്കുന്നത് സോളിഡാരിറ്റിയിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ടാണ്. അത്തരം വ്യക്തികൾ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഇവിടെ പറഞ്ഞല്ലോ എൻഡോസൾഫാൻ ഇരയായ ഉദയനമ്മ ശൈലജ, ഞാൻ ജീവിക്കുന്നത്, എന്റെ കുടുംബം ജീവിക്കുന്നത്, എന്റെ പൊന്നുമകൻ ഉദയൻ നടന്നുകൊണ്ട് നടന്നു പോകുന്നത് സോളിഡാരിറ്റിയിൽ അതോടെ സംഘടനയോടാണ് എനിക്ക് കടപ്പാട് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എങ്ങോട്ടും തിരിച്ചു വെച്ചുകൊള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇത്തരമായിരം നാവുകൾ കേരളത്തിൽ ഉള്ളിടത്തോളം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പിന്നാലെ കാത്തിരിക്കണം. അതുകൊണ്ടാണ് ഈ സംഘടന വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഈ സമ്മേളനത്തിന്റെ സന്ദേശം തന്നെ ഈ ഐക്യദാർഢ്യമാണോ, ദുർബലരോടുള്ള, പാവങ്ങളോടുള്ള, സാധുക്കളോടുള്ള ഐക്യദാർഢ്യമാണ് ഈ സമ്മേളനത്തിന്റെ സന്ദേശം. ആ സന്ദേശം ഓരോരുത്തരും അവരുടെ മനസ്സുകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ സമ്മേളനം കഴിഞ്ഞ് നാം മടങ്ങിപ്പോകേണ്ടത്. നമുക്ക് ആരോടും പ്രതിഷേധമില്ല, ശത്രുതയുടെ ഭാഷ ഈ സംഘടനയ്ക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് ഏറ്റവും മിതമായ ഭാഷയിൽ സോളിഡാരിറ്റി കേരളത്തിൽ പ്രവർത്തിച്ചത്. ഞങ്ങളെക്കുറിച്ച് ചില സുഹൃത്തുക്കൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചിലർക്ക് രക്തം കൊടുത്തു. ആക്ഷേപിക്കപ്പെടേണ്ടവൻ ആക്ഷേപിക്കുന്നതിന് പകരം അവന്റെ ജീവരക്തം നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. അവരോടെല്ലാം നിങ്ങൾ വിനയത്തോടുകൂടി പറയുന്നത്, ഞങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചത് വ്യക്തികളെയല്ല, ആശയങ്ങളെയാണ്, മൂല്യങ്ങളെയാണ്, കേരളത്തിന്റെ പൈതൃകത്തെയാണ്, കേരളത്തിന്റെ സാഹോദര്യത്തെയാണ്, കേരളത്തിന്റെ മാനവ മൈത്രിയാണ്, മതസൗഹാർദ്ദത്തെയാണ്. ആ മതസൗഹാർദ്ദവും മാനവ മൈത്രിയും കേരളത്തിന്റെ സാഹോദര്യവും നിലനിർത്താൻ സ്വന്തം ജീവരക്തം നൽകേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന പ്രഖ്യാപനമാണ്, എന്ന സന്ദേശമാണ് സോളിഡാരിറ്റി അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിന് കൈമാറിയത്. ഞങ്ങൾക്ക് ആക്രമണത്തിന്റെ ഭാഷയറിയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതും സംഭവിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, എന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് സൂചിപ്പിച്ചു, കോഴിക്കോട്ട് നരിക്കാട്ടേരിയിൽ 5 ചെറുപ്പക്കാർ മരിച്ചു. അവർ ബോംബുണ്ടാക്കുമ്പോഴാണ് മരിച്ചത്. അവർ ബോംബുണ്ടാക്കിയ കൈയുണ്ടല്ലോ, ഞങ്ങളുടെ ആരുടെയും പ്രസംഗം കേട്ട് കൈയടിച്ച കൈയല്ല,
Kerala tilai samadhanat inda sundara kutan marudah prasangan gitu, kayaris cemerlang, nari kateri lewat inda baru bombunda kiatu, beran poti tarisatu, inda ibar parih inda tu, samadhanat inda ini berlarigal, ini pravugal, ini sundaran marilah irundo bangil, Kerala nengot to, wajib cuma irundo, yang nerdunna berum parih inda berum, itu utaram berayanom, nengal kaafayamilah, nengal beli cugutya ini cerupamunallah. Our lottery kacau, lottery kena yang lain om. Ibaraya aja sienna yang mumbel, kuni ni tanah yang mana terumbu malah. Aduh mandor, abar sahaja nanti kondo, yanggal ku perayaan kiri om. Abar orangnya perambangan dal, kira pol krisi kiri om. Allah ada benda bom krisi kiri juga hilah. Ini yanggal ku abar orang perayaan kiri om. Jadi ada kan mar perannya tu, kerana tu bom botan bokun tu na. Apo pahang lah, ya amra kavijari cok. Idan doa beran doa ni lekurja beri ini anu paranya orang masa ni dega ini dari Mumbai undang kia bom buat ti agal beri cium. Ida dia orang kaya ini undang gil dayi betul orang tu aduh peraturan kadiri kanam ini nama orang mana berhenti kul. Percaya nama ku beri anu lagi. Ninggal undang ku naik bih dayi orang dari sam. Adi nengal ku beri gaya mila. Nengal samadhan tak kurja ane samsaari kunadu. Nengal dayi bawa tak kurja ane samsaari kunadu. Nengal manusia ikat tak kurja ane samsaari kunadu. Aduh, anda jangal ke bahagia itu unduh. Aa bahagia itu rumah ikan. Jika senarai ini beri berani, niemat rumah anda sebagai, sahaja nak kahwin dengan orang nokia. Kanak ku berani guna mandiri bungu ban malu kamu ni. Kanak ku mustahil engkau dirati. Sahaja nak kahwin, nama kita semua sorry juga engkau. Yeran aku lama peradil. Ii dana baca ceri od cerunil kan. Dahiriya bu matma abimana bu mula. Nur kanak kita beri. Jangal beri ciri. Kerana ti nabi kita tak kurti tarce dihidu. Atas sahijul udah rumah pertuana, orang wigas tanah kaca padu, aduh fahy Kerala tu nunggu teragum, hudiya Kerala tu nunggu teragum, Kerala maranam, yang dibilah bikunna dinum, kadeyunna dinum pakeram, Kerala tu enggane yaanu mati endah, Kerala tu mati endikan, nengal senang terano, hati nula thwara teru, nengal tayarano, enna perkhayabanamano, ini wigas tanah forum, Kerala tu nunggu baga samar pikunna tu, aduh guna nengal suhurtukar. Ini raja istana ini maidan itu, ini maidan itu itu prathanya mundu, ini mandir cerita bermai prathanya mundu, ini mandir lalu nengal pirinju bagun bol, nama dua pada tiada, jenabat cobi kasana tiada barangal, Kerala tiada agap pagar nandangan, sadu kala yum dari dray mabaganicho, kasta pada naven deraya mugandiricho, bika sana tiada wandir panju bagan semikun nabere, periwadi yur telanju nanti. Jenapat cawatan galak kurus cawar odu parang enda dundu, abarap pedipik enda dundu, adine senada maguna, orang dari sam Kerala tu rupa pedi tiadik enda dundu, April pedi mau dene Kerala mottu jaya anggukum bol, ini jenapat cawiga senatina parang galu gudi, ninggal ormai runda aganam, yang nafsi cikundu, naranya sadasino, solidarity udah biprabawa biwatin galu dardu gundu, jana basa nipikun.